ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം 18-ാം അധ്യായം 37-ും 38-ും വാക്യങ്ങൾ വായിക്കാം. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ. നീ ദൈവം തന്നെ യഹോവേ. നീ തങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ചു എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാകവും വിറകും മണ്ണും ദഹിപ്പിച്ചു, തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ജനമെല്ലാം അത് കണ്ട് കവിണ്ണു വീണു, യഹോവ തന്നെ ദൈവം, യഹോവ തന്നെ ദൈവം എന്ന് പറഞ്ഞു. ഏലിയ പ്രവാചകൻ കർമ്മേൽഗിരിയിൽ കർമ്മേലിൻ്റെ മുകളിൽ തീ ഇറങ്ങുകയാണ്. കർമ്മേൽ പർവ്വതത്തിൻ്റെ മുകളിൽ തീ ഇറങ്ങുകയാണ്. ദൈവത്തിന് വേണ്ടി വിശുദ്ധിയോടെ ദൈവസ്നേഹത്തിൽ കത്തിജ്വലിച്ച് ഒരു മനുഷ്യൻ നിന്നപ്പോൾ അവിടെ സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി. ദൈവവൈതലേ, നിനക്ക് നിന്റെ വീട്ടിൽ ദൈവപുരുഷനായി നിൽക്കാമോ?
മകനെ നിന്റെ വീട്ടിൽ ഒരു ദൈവവൈദ്യനായി നിനക്ക് ഒരാൾക്ക് നിൽക്കാമോ? മോളെ നിന്റെ വീട്ടിൽ നിനക്കൊരാൾക്ക് ജീവനുള്ള ക്രിസ്തുവിൻ്റെ പ്രതിനിധിയായി നിൽക്കാമോ? യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു ഇങ്ങനെയുള്ളവനെന്ന് നിന്നെ തന്നെ കാണിച്ചു കൊടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവളായി നിനക്ക് നിൽക്കാമോ? ക്രിസ്തുവിൻ്റെ സ്വഭാവമുള്ളവനായി നിനക്ക് നിൽക്കാമോ? ക്രിസ്തുവിനെ തീ കത്തുന്നവനായി നിനക്ക് നിൽക്കാമോ? നീ ഒരാളിൽ നിന്നുകൊണ്ട് നിന്റെ കുടുംബത്തിൽ നിന്ന് ദുരാത്മബാധയെ കർത്താവ് മാറ്റും. നീ ഒരാളിൽ നിന്നുകൊണ്ട് നിന്റെ മക്കളുടെ മേൽ നിന്ന് സകല ശത്രുബാധയും കർത്താവ് മാറ്റിത്തരും. നീ ഒരാളിൽ നിന്നുകൊണ്ട് നിന്റെ മാതാപിതാക്കൾ സ്വർഗരാജ്യത്തിന്റെ അവകാശികളാക്കി തീർക്കാൻ മാനസാന്തരത്തിലേക്ക് കർത്താവ് വരെ നടത്തും. മകനെ, നീ ഒരാളിൽ നിന്നുകൊണ്ട് നിന്റെ ഭാര്യയെയും അവളുടെ പ്രിയപ്പെട്ടവരെയുമെല്ലാം ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർക്കാൻ യേശുക്രിസ്തു പ്രവർത്തിക്കും. ഒരാൾ തീയായി നിൽക്കുക. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായ ഏലിയാവ് ദൈവത്തിൻ്റെ തീ ഉള്ളത്തിൽ കത്തിക്കൊണ്ട് നിന്നു. ഏലിയാവ് പറഞ്ഞു, തീ കൊണ്ടുത്തിനുള്ള ദൈവമാണ് സത്യദൈവം. ജനമെല്ലാം അത് നല്ല വാക്കാണ്, അംഗീകരിച്ചു. നല്ല വാക്ക്, ആദ്യമൊന്നും പറഞ്ഞില്ല അവരെ. എത്രത്തോളം നിങ്ങൾ രണ്ടു തുണിയിൽ കാൽവയ്ക്കുമെന്ന് ചോദിച്ചിട്ട് ഒരക്ഷരം മിണ്ടിയില്ല. പക്ഷേ തീ കൊണ്ടുത്തരമുള്ള ദൈവമാണ് സത്യദൈവം എന്ന് പറഞ്ഞപ്പോൾ അത് നല്ല വാക്ക് എന്ന് ജനം പറഞ്ഞു. എന്തുണ്ടായി? കാളയെ കൊണ്ടുവന്നു, വിഗ്രഹാരാധികൾ, ബാലിൻ്റെ പ്രവാചകന്മാർ 450 പേര്, അവരെ കാളയെ ഖണ്ഡം ഖണ്ഡമാക്കി വെച്ചു. അവര് കാളയെ ഖണ്ഡം ഖണ്ഡമാക്കിയിട്ട് യാഗപീഠത്തിന്മേൽ വെച്ചു. ബാലയെ ഉത്തരവിടണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവര് പ്രാർത്ഥിച്ചു തുടങ്ങി. നാം വായിക്കുന്നത് അങ്ങനെയാണ്, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം മുതൽ. അങ്ങനെ അവർക്ക് കൊടുത്ത കാളയെ അവരെടുത്ത് ഒരുക്കി ബാലയെ ഉത്തരവിടണമേ എന്ന് രാവിലെ തുടങ്ങി ഉച്ചവരെ ബാലിൻ്റെ നാമത്തെ വിളിച്ച് അപേക്ഷിച്ചു. ഒരു ശബ്ദമോ ഉത്തരമോ ഉണ്ടായില്ല. ഉച്ച തിരിഞ്ഞിട്ട് ഭോജനയാഗം കഴിക്കുന്ന സമയം വരെ അവർ വെളിച്ചപ്പെട്ടുകൊണ്ടിരുന്നു. എന്നിട്ടും ഒരു ശബ്ദമോ ഉത്തരമോ ശ്രദ്ധയോ ഉണ്ടായില്ല. അപ്പോൾ ഏലിയാവ് പറഞ്ഞു, അടുത്ത വാക്യം 30-ാം വാക്യം, അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവീനെന്ന് സർവ്വജനത്തോടും പറഞ്ഞു. സർവ്വജനവും അവൻ്റെ അടുക്കൽ ചേർന്നു. അവൻ ഇടിഞ്ഞുകിടന്ന് യഹോവയുടെ യാഗപീഠം നന്നാക്കി. നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകുമെന്ന് യഹോവയുടെ അരുളപ്പാട് ലഭിച്ച യാക്കോവിൻ്റെ പുത്രന്മാരുടെ ഗോത്രസംഖ്യയ്ക്കൊത്തവണ്ണം 12 കല്ലെടുത്തു. കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. ദൈവത്തിന് സ്തോത്രം. എന്താണെന്നോ, തീയിറങ്ങാനുള്ള ആദ്യത്തെ പടി ദൂരെ ചെതറിക്കിടക്കുന്ന കല്ലുകളെല്ലാം ചേർത്ത് വയ്ക്കുകയാണ്. ചെതറിപ്പോയ കല്ലുകൾ, യാഗപീഠത്തിൻ്റെ കല്ലുകൾ എല്ലാം ചെതറിപ്പോയി, ചെതറി അകന്നുപോയി, ചെതറി തൂകിപ്പോയി. ആ അകന്നുപോയ കല്ലുകളെയെല്ലാം എടുത്തുകൊണ്ടുവന്ന് ചേർത്ത് വെച്ചു. തീയിറങ്ങാനുള്ള പോം വഴിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വലുത് മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ തീയിറങ്ങണമെങ്കിൽ കർമ്മേലിൽ തീയിറക്കിയ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ഇറങ്ങണമെങ്കിൽ, നിങ്ങളുടെ ശുശ്രൂഷയിൽ ഇറങ്ങണമെങ്കിൽ അകന്നുപോയ കല്ലുകളെ അടുപ്പിച്ചു വയ്ക്കണം. അകന്നുപോയ ബന്ധങ്ങൾ അതെല്ലാം അടുപ്പിക്കണം. അകന്നുപോയ സ്നേഹബന്ധങ്ങൾ അടുപ്പിക്കണം. ഭർത്താവിനോട് അകന്നുപോയ ഭാര്യ ഭർത്താവിനോട് ചേർന്ന് വരുവാൻ തയ്യാറാകണം. ഭാര്യയോട് ഹൃദയം കൊണ്ട് അകന്നുപോയ മനുഷ്യൻ ഭാര്യയെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കാൻ തയ്യാറാകണം. തക്ക തുണയായി ഭാര്യയെ കാണാൻ തയ്യാറാകണം. തക്ക തുണ, അങ്ങനെയാണ് ബൈബിൾ പറയുന്നത്. തക്ക തുണയായി ദൈവം തന്ന ഭാര്യയെ തക്ക തുണയായി തന്നെ പുരുഷൻ കാണണം, ഭർത്താവ് കാണണം. ഭാര്യയ്ക്ക് ഏതെല്ലാം കുറവുകളുണ്ടെന്നോ, അവൾക്ക് എന്തെല്ലാം പോരായ്മയുണ്ടെന്നോ നോക്കുകയല്ല, അവളെയും താങ്ങാനും അവളെയും അവളുടെ ബലഹീനതയിൽ കൈത്താങ്ങൽ കൊടുത്ത് അവളെ സഹായിക്കാനും അവളോട് ക്ഷമിക്കാനും അവളോട് പൊറുക്കാനും ഭർത്താവ് തയ്യാറാകണം. ഭാര്യയും അതുപോലെ തന്നെ. ഭർത്താവിൻ്റെ ബലഹീനതകൾ, ഭർത്താവിൻ്റെ പോരായ്മകൾ, ഭർത്താവിനുള്ളതായ ക്ഷീണതകൾ, ഭർത്താവിൻ്റെ ജീവിതത്തിലുള്ളതായ പല പല ക്ഷീണവശങ്ങൾ ഒക്കെയും താങ്ങിക്കൊടുക്കുവാനും ക്ഷമിക്കുവാനും സഹിക്കാനും പൊറുക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾ തയ്യാറാകണം. അകന്നുപോയ കണ്ണികൾ അടുക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങൾ തമ്മിൽ അകന്നുപോയിടത്ത് ഐക്യം വരണം. ഓർക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിൽ അകന്നുപോയിടത്ത് ഐക്യം വരണം. അത് എനിക്ക് ഐക്യം വരണമെന്നുണ്ട്, പക്ഷേ അവർക്ക് തയ്യാറല്ല, ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. എനിക്ക് കാര്യം ശരിയായിട്ട് പോകണമെന്നുണ്ട്, പക്ഷേ ഞാൻ മാത്രം വിചാരിച്ചപ്പോരല്ലോ, എന്നോടെടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. മോനെ, സ്വർഗത്തിലെ ദൈവം കാണുന്നില്ലേ?
നിന്റെ ഹൃദയത്തിൽ നൈർമല്യം വരട്ടെ, നിന്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ ആഗ്രഹം വരട്ടെ. അവരിങ്ങോട്ട് അടുത്തില്ലെങ്കിലും നീ ഉള്ളം കൊണ്ട് അടുത്തുകൊള്ളൂ, അപ്പോൾ കാണാം അനുഗ്രഹങ്ങൾ. നിന്റെ ഹൃദയത്തിൽ മാറ്റം വരട്ടെ, ഐക്യം വരട്ടെ, സ്വർഗീയ കൃപയും വാഴവും അനുഗ്രഹവും ശക്തിധൈര്യതയോടെ നിങ്ങളുടെ മേൽ ഇറങ്ങും. സത്യമാണ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഉള്ളത്തിൽ ആരോടും പരിഭവമില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും അകൽച്ചയില്ലാതെ എല്ലാവരെയും ആദരിക്കാനും സ്നേഹിക്കാനും നിങ്ങൾ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം കാണുകയും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും. അനുഗ്രഹം നിങ്ങളുടെ തലമേൽ വരും. ഒരുപക്ഷെ അകന്നുപോയവരടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അനുഗ്രഹ സമൃദ്ധി കർത്താവ് തന്നുകൊണ്ടിരിക്കും. അകന്നുപോയ കല്ലുകൾ എല്ലാം അടുപ്പിച്ചു വയ്ക്കണം. കൂട്ടായ്മയിൽ അകന്നുപോയവരുണ്ടോ? പരസ്പരം കണ്ടാൽ ഒരു വൺനെസ് കിട്ടാതെ, ഒരു മനസ്സ് കിട്ടാതെ അകന്നിരിക്കുന്നവരുണ്ടോ? ആ ഇന്നർ ഹാർമണി നഷ്ടപ്പെട്ടു പോയവരുണ്ടോ? അകത്തെ കൂറിണക്കം പോയവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, കൂട്ടായ്മയിൽ പല പല കാരണങ്ങളാൽ കൂട്ടായ്മയിൽ ചില കടുംപിടുത്തങ്ങൾ ഉണ്ടാകാം, ചില ദ്രവ്യാഗ്രഹം കൊണ്ടാകാം, അതല്ലെങ്കിൽ ചില സ്ഥാനമോഹം കൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം നടന്നില്ല എന്നുള്ള ഒരു വാശി കൊണ്ടാകാം. മനുഷ്യൻ്റെ സ്വയം കൊണ്ട് കൂട്ടായ്മയിലുള്ള ദൈവമക്കൾ തമ്മിൽ അകന്നു എന്ന് വരാം. പക്ഷേ അകന്ന കല്ലുകളെല്ലാം ചേർത്ത് വയ്ക്കണം യാഗപീഠത്തിൽ തീയിറങ്ങാൻ. അകന്നുപോയതെല്ലാം ചേർത്ത് വയ്ക്കണം. മനഃപൂർവ്വം ക്ഷമിക്കാൻ തയ്യാറാകുക, മനഃപൂർവ്വം പൊറുക്കാൻ തയ്യാറാകുക, മനഃപൂർവ്വം വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുക, മറ്റുള്ളവരുടെ ബലഹീനതയിൽ താങ്ങാൻ തയ്യാറാകുക, മറ്റുള്ളവരുടെ പോരായ്മയിൽ അതിൽ താങ്ങി അവിടെ സഹായിപ്പാൻ തയ്യാറാകുക, മറ്റുള്ളവരുടെ കുറ്റം പെരുപ്പിച്ച് കാണാതിരിക്കുക, ആരുടെയും കുറ്റം കാണാതിരിക്കുക. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. മുമ്പൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എൻ്റെ തെറ്റ് മാത്രം കാണണം, മറ്റുള്ളവരുടെ തെറ്റ് ഞാൻ കാണരുത്. ഞാൻ എൻ്റെ നന്മ കാണരുത്, മറ്റുള്ളവരുടെ നന്മയെല്ലാം കാണണം. അനുഗ്രഹമാകും, നമ്മുടെ ജീവിതം അനുഗ്രഹമാകും. എൻ്റെ തെറ്റ് മാത്രമേ ഞാൻ കാണാവൂ, വേറൊരാളുടെ തെറ്റ് ഞാൻ കാണരുത്. ഞാൻ എൻ്റെ നന്മ കാണരുത്, എൻ്റെ തെറ്റ് മാത്രം കാണണം. ഞാൻ മറ്റുള്ളവരുടെ തെറ്റ് കാണരുത്, അവരുടെ നന്മ ഞാൻ കാണണം, എൻ്റെ നന്മ ഞാൻ കാണരുത്. സാധിക്കുമോ? ക്രിസ്തീയ ജീവിതം വിജയിക്കാം, ക്രിസ്തീയ ജീവിതം വിജയിക്കാം, കൂട്ടായ്മയെ ബന്ധം ജീവിക്കാം, അതെല്ലാം വിജയിച്ച് വിജയിച്ച് മുന്നോട്ട് പോകാം. ഏലിയാവ് അകന്നുപോയ കല്ലുകളെല്ലാം അടുത്ത് ചേർത്ത് വെച്ചു, എല്ലാം ചേർത്ത് വെച്ചു. എന്താണ് നാം വായിക്കുന്നത്? അവനിടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി, യഹോവയുടെ നാമത്തിൽ 12 കല്ലെടുത്ത് കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ ഒരു യാഗപീഠം പണിതു. യാഗപീഠം നന്നാക്കി, യാഗപീഠം പണിതു. ദൈവത്തിന് സ്തോത്രം. അതൊരു വ്യക്തമായ സമർപ്പണമാണ്, വ്യക്തമായ സമർപ്പണം. യാഗപീഠം പണിതു. നിങ്ങൾക്കറിയാമോ, ബൈബിൾ വായിച്ചു വരുമ്പോൾ ആദ്യത്തെ പുസ്തകം മുതൽ യാഗപീഠത്തെ കാണാം. ഉൽപ്പത്തി പുസ്തകം നോക്കാമോ? ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യം 4:26 വാക്യത്തിൽ, ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. യാഗപീഠം പണിതുള്ള ആരാധന, യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി എന്ന് ഉൽപ്പത്തി പുസ്തകം 4:26 വാക്യത്തിൽ നാം കാണുന്നു. നാം പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ കാണാം, നോഹ യാഗപീഠം പണിതു എന്ന്. 8:20 വാക്യം, നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പർവ്വങ്ങളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗമർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം അണത്തപ്പോൾ യഹോവ അതിൻ്റെ ഹൃദയത്തിൽ അല്ല ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. നോഹ യാഗപീഠം പണിതു. തുടർന്ന് നാം വായിച്ചു വരുമ്പോൾ കാണാം, പ്രിയപ്പെട്ടവരെ, 12:7 വരുമ്പോൾ കാണാം, അബ്രഹാം യാഗപീഠം പണിതു. 12:7 വാക്യം, യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. വീണ്ടും 8 ബേഥേൽ പടിഞ്ഞാറും ഹൈ കിഴക്കുമായി കൂടാരമടിച്ചു, അവിടെ അവൻ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വീണ്ടും 13:3 താൻ ആദിയിൽ ഉണ്ടാക്കിയ യാഗപീഠം വരുന്നതുമായ സ്ഥലം വരെയും ചെന്നു, അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. വീണ്ടും 13:18 അപ്പോൾ അബ്രഹാം കൂടാരം നീക്കി ഹെബ്രോനിൽ മമ്മറയുടെ തോപ്പിൽ വന്ന് പാർത്തു, അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. സഹോദരങ്ങളെ, യാഗപീഠം പണിയുന്നു. 15:9 അവൻ അവനോട് 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും
മൂന്ന് വയസ്സുള്ള ഒരു ആട്ടുകൊരിനെയും ഒരു കുറുപ്രാവിനെയും ഒരു പ്രാവിൻകുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. അവിടെ അബ്രഹാം ഒരു യാഗപീഠം പണിതു. യാഗപീഠം വായിക്കാൻ നോക്കിയാൽ ധാരാളം ധാരാളം കാര്യങ്ങൾ കാണാം. എന്തിനാണ് പറഞ്ഞു തന്നോ? ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ യാഗപീഠം പണിയണം, യാഗമർപ്പിക്കണം. എന്താണതിൻ്റെ അർത്ഥം? എന്നെ തന്നെ യാഗമായി അർപ്പിക്കണം, എൻ്റെ അവയവം അവയവം പ്രതിയായി യാഗമായി അർപ്പിക്കണം, എൻ്റെ ആന്തരീന്ദ്രിയങ്ങളെയും ബാഹ്യേന്ദ്രിയങ്ങളെയും യാഗമായി അർപ്പിക്കണം, എൻ്റെ ചിന്തകളെയും എൻ്റെ ആഗ്രഹങ്ങളെയും എൻ്റെ മോഹങ്ങളെയും യാഗമായി അർപ്പിക്കണം, എൻ്റെ നന്മകളെയും ദൈവം തന്നെ അനുഗ്രഹങ്ങളെയും യാഗമായി അർപ്പിക്കണം. എല്ലാം യാഗമായി അർപ്പിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ തീയെന്നിലിറങ്ങുകയുള്ളൂ. നാം വായിക്കുന്നു സങ്കീർത്തനം 50-ാം സങ്കീർത്തനം 5-ാം വാക്യം, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാർ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായി ഒരു ചുവട് വയ്ക്കണമെങ്കിൽ യാഗം കഴിക്കുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കണം. ഒന്ന് ചിന്തിക്കൂ, നിങ്ങൾ എന്തെല്ലാം യാഗം കഴിച്ചു, എന്തെല്ലാം നിങ്ങൾ ബലിവേദിയിൽ അർപ്പിച്ചു, എന്തെല്ലാം നിങ്ങൾ ബലിപീഠത്തിൽ അർപ്പിച്ചു, എന്തെല്ലാം നിങ്ങൾ യാഗവേദിയിൽ അർപ്പണം ചെയ്തു, എന്തെല്ലാം നിങ്ങൾ കർത്താവിൻ്റെ പാദത്തിൽ വെച്ചു. ഇനിയും കർത്താവിൻ്റെ പാദപീഠത്തിൽ വയ്ക്കാൻ പലതുമില്ലേ? സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ വരുമാനം ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കണം, നിങ്ങളുടെ ജോലി ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കണം, നിങ്ങളുടെ കുടുംബജീവിതം ദൈവസന്നിധിയിൽ യാഗമർപ്പിക്കണം, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ ഭർത്താവിനെ ദൈവസന്നിധിയിൽ യാഗമായി അർപ്പിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ യാഗമായി അർപ്പിക്കണം. പ്രയാസമുള്ള കാര്യമാണത്. ഞാൻ നിങ്ങളോട് പറയും, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ യാഗത്തെക്കുറിച്ച് ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ തേങ്ങിയതെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ നല്ലപോലെ ഭാരപ്പെട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ തനിയെ ഇരുന്ന് പലപ്പോഴും കൺഫ്യൂസ്ഡായത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ വേണമോ, ഇത്രയ്ക്ക് വേണമോ എന്ന് ഞാൻ ചിന്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഈ പ്രായത്തിൽ വേണമോ എന്ന് ഞാൻ ചിന്തിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെയെല്ലാം വേണമോ എന്ന് ഞാൻ ഓർത്തത് എനിക്ക് ഓർമ്മയുണ്ട്. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്, എൻ്റെ ബഹുമാന്യ സ്നേഹിതരെ, യാഗമായി അർപ്പിക്കാൻ കർത്താവ് പടിപടിയായി എന്നെ നടത്താൻ തുടങ്ങി. എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. യാഗത്തിലേക്ക് ദൈവം എന്നെ നടത്താൻ തുടങ്ങി. ഞാൻ നടന്നെത്തിയതല്ല, അവൻ എന്നെ എടുത്തുകൊണ്ട് വന്ന് നടത്തിയെന്ന് ഞാൻ പറയും. അവൻ എന്നെ നയിച്ചുകൊണ്ട് വന്നു എന്ന് ഞാൻ പറയും. തികഞ്ഞവനായില്ല. ഞാനിത് പറയുമ്പോൾ പെട്ടെന്ന് ഓർക്കും അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ വാക്ക്, ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നു, മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. ലഭിച്ചു കഴിഞ്ഞുവെന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ക്രിസ്തു യേശുവിനാൽ ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവജനമേ, ഒരു ലാക്ക് നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ച് തന്നിരിക്കുന്നു. വിശ്വാസത്തിന് നായകനെ പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് പോകുവാൻ ഒരു സത്യമായ സജീവമായ ഒരു ലാക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ആഹ്വാനം തന്നിരിക്കുന്നു. ഓട്ടമോടി തികച്ച വിശുദ്ധന്മാരായ സാക്ഷികളുടെ സമൂഹം ചുറ്റും നിൽക്കുന്നത് കണ്ടുകൊണ്ട്, അവരുടെ പ്രോത്സാഹന വാക്കുകളും പ്രോത്സാഹന ജീവിതവും കണ്ടുകൊണ്ട്, ആ വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് ഓടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, പിൻപിലേക്കെല്ലാം മറന്നു കളയുക, പിമ്പിലുള്ളതെല്ലാം വിട്ടുകളയുക, മുമ്പിലേക്ക് ആഞ്ഞുകൊള്ളുക. സാധിക്കുമോ? യാഗം കഴിക്കാൻ തയ്യാറാകണം. ആത്മീയ ജീവിതം വേണമെങ്കിൽ റിസ്കിയാണെന്ന് ഞാൻ പറയും, അത് ക്ലേശകരമാണെന്ന് ഞാൻ പറയും, അത് വളരെ കോസ്റ്റ്ലിയാണെന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം, വളരെ കോസ്റ്റ്ലിയാണ്. ഈ നൂറ്റാണ്ടിൽ ഈ കോസ്റ്റ്ലിയായ യാഗം കഴിക്കാൻ ആർക്കെല്ലാം തയ്യാറുണ്ടെന്നാണ് ചോദിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളതിന് സഭയൊന്നും മാറണ്ട, ഒരു സമുദായവും മാറണ്ട, നിങ്ങളുടെ പള്ളിയും മാറണ്ട, നിങ്ങളുടെ ഇടവകയും മാറണ്ട, നിങ്ങളുടെ മതവും മാറണ്ട. സ്നേഹിതരെ, ഞാൻ വ്യക്തമായി പറയുകയാണ്, മതം മാറണ്ട, സമുദായം മാറണ്ട, സഭ മാറണ്ട, പള്ളി മാറണ്ട. നിങ്ങൾ വ്യക്തമായി കേട്ടുകൊള്ളൂ. മാറേണ്ടത് എന്താണെന്നറിയാമോ? നിങ്ങളുടെ ഹൃദയമാണ്. ഹൃദയം മാറും, യാഗമായി അർപ്പണം ചെയ്യും, എല്ലാം യാഗവേദിയിൽ
ഒന്ന് ഓർത്ത് നോക്കൂ, യാഗപീഠത്തിൽ വെച്ചത് ചിലതെല്ലാം എടുത്തവരെ ഇവിടെ ഇരിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അർപ്പണം ചെയ്തതാണ്, ഒരിക്കൽ സമർപ്പണം ചെയ്തതാണ്. എന്നാൽ ചിലതെല്ലാം തിരികെ എടുത്തവരോട് ഇരിപ്പുണ്ടോ? ദൈവത്തോട് പറഞ്ഞ വാക്ക് തിരികെ എടുത്തവരോട് ഇരിപ്പുണ്ടോ? ദൈവത്തോട് പറഞ്ഞ വാക്കിൽ നിന്ന് പുറകോട്ട് പോയവരോട് ഇരിപ്പുണ്ടോ? ദൈവ വൈദലേ ചില പാപങ്ങൾ വേണ്ട എന്ന് വെച്ചതല്ലേ? എന്നാൽ പിന്നീട് നീ പിന്നെയും പാപത്തിൽ കുടുങ്ങിയ അനുഭവത്തിൽ ഇന്നിരിക്കുന്നുണ്ടോ? പണ്ടത്തെ തീക്ഷണത എവിടെ പോയി മോനെ? മോനെ, നിന്റെ പണ്ടത്തെ എരിവ് എവിടെ പോയി? മോളെ, നിന്റെ പണ്ടത്തെ ആത്മീയ സമാധാനം എവിടെ പോയി? ആത്മാവിന്റെ തീക്ഷണത എവിടെ പോയി? പണ്ടുള്ള ആ തീ ഇന്ന് കെട്ടിരിക്കുന്നല്ലോ. പണ്ടുണ്ടായിരുന്ന അഗ്നി ഇന്ന് കെട്ടുപോയല്ലോ. തീ ജ്വാല കെട്ടുപോയല്ലോ. തീയുടെ ചൂട് കുറഞ്ഞു പോയല്ലോ. തീയുടെ വെളിച്ചം കുറഞ്ഞു പോയല്ലോ. മങ്ങി മങ്ങി ചിലർ കത്തുന്നുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ തുറന്നു പറഞ്ഞോട്ടെ, അവിടെ ഇവിടെ ചിലർ മങ്ങി മങ്ങി കത്തുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ചിലത് ഒന്ന് തൊടും, ഒന്ന് കത്തും, പിന്നെ ഇതാ പെട്ടെന്ന് കെടും, പിന്നെ വീണ്ടും. എൻ്റെ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, അങ്ങനെ തെളിഞ്ഞും തെളിഞ്ഞും കെട്ടും തെളിഞ്ഞും കെട്ടും ഇരിക്കുന്നവരിവിടെ ഇരിപ്പുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആളിക്കത്തുന്നവരാരെല്ലാം ഉണ്ട്? എൻ്റെ കരുണയുള്ള കർത്താവേ, ഞങ്ങളെല്ലാം ആളിക്കത്തുന്നവരായി തീരാൻ ഞങ്ങളുടെ മേൽ നിന്റെ തീ നിറങ്ങണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. സ്നേഹം നിറഞ്ഞ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ തീയ, പരിശുദ്ധാത്മാവിന് നൽവരം ആളിപ്പടരാൻ ഇന്ന് ഞങ്ങളോട് മനസ്സലിയണമേ കർത്താവേ. എല്ലാം മായയാണെന്ന് മനസ്സിലായി കർത്താവേ. എല്ലാം മായ. എൻ്റെ ദൈവമേ, എല്ലാം മണ്ണാങ്കട്ട കർത്താവേ. ഭൂമി, ഈ ഭൂമിയിലുള്ള സ്വത്ത്, ഭൂമിയിലുള്ള കൃഷി, ഭൂമിയിലുള്ള റബ്ബറ്, എൻ്റെ കർത്താവേ, ഇവിടെയുള്ള വീട്, ഇവിടെയുള്ളതെല്ലാം എൻ്റെ കർത്താവേ, ഇവിടെയുള്ള ബന്ധങ്ങൾ, ഇവിടെയുള്ള സ്നേഹങ്ങൾ, ഇവിടെയുള്ളതായ സകല കാര്യങ്ങളും എല്ലാം മായ. മായ ശവക്കുഴിയിൽ തീരാനുള്ളതാണ്. അതെല്ലാം ശവക്കുഴിയുടെ അരികത്ത് എല്ലാം തീർന്നു പോകും. തീരാത്തത് എൻ്റെ യേശു മാത്രം. ശവക്കുഴിയിൽ തീർന്നു പോകാത്തത് എൻ്റെ യേശുരാജൻ മാത്രം. രാജാധിരാജ, നീ മാത്രം ശവക്കുഴിയിൽ തീരുകയില്ലല്ലോ. നീ മാത്രം ശവക്കുഴിയിൽ നിന്ന് ശവക്കല്ലറയെ തട്ടി തകർത്തുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനാണല്ലോ. നിന്നെ ഞാനൊന്ന് ചാരട്ടെ, നിന്റെ മാറിൽ ഞാനൊന്ന് ചാരട്ടെ, നിന്റെ തിരുവിലാവിൽ ഞാനൊന്ന് ഒളിക്കട്ടെ, നിന്റെ തിരുവിലാവിൽ ഞാനൊന്ന് അഭയം പ്രാപിക്കട്ടെ, നിന്നിൽ നിന്റെ സ്നേഹം ഞാനൊന്ന് പകരട്ടെ. കർത്താവേ, നിന്റെ സ്നേഹമെന്നിലേക്ക് നീ ഒന്ന് ഒഴുക്കണമേ. നിന്റെ ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. ആത്മശക്തി എന്നെ മേൽ പകരണമേ. ആത്മാവിന് തീ എന്നിൽ കത്തണമേ. കർത്താവേ, ഞാനിതാ എന്നെ തന്നെ യാഗമായി അർപ്പണം ചെയ്യുന്നു. എന്നെ തന്നെ ഞാനിതാ യാഗമായി സമർപ്പിക്കുന്നു. ദൈവജനമേ, ആരെല്ലാം ഇപ്പോൾ തങ്ങളെ തന്നെ യാഗമായി സമർപ്പിക്കുന്നവരുണ്ട്? ആരെല്ലാം തങ്ങളെ തന്നെ സകലവും മറന്ന് യേശുവിനായി വേർതിരിക്കുന്നവരുണ്ട്? യേശുണ്ട് വാക്ക് പറയുന്നവരുണ്ട്. യേശുവേ, ഇതുവരെയുള്ള ജീവിതമെല്ലാം പാഴായിപ്പോയല്ലോ കർത്താവേ. ഇതുവരെയുള്ള ജീവിതമെല്ലാം ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിറകെ ഓടിയല്ലോ കർത്താവേ. ലോക സുഖങ്ങൾ തേടി ഓടിയല്ലോ. ലോക സന്തോഷങ്ങൾ തേടി ഓടിയല്ലോ. ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിറകെ ഓടിയല്ലോ. മായയായതിൻ്റെ പിറകെ പാഞ്ഞുപോയ പള്ളാടു പോലെ ആയല്ലോ പിതാക്കന്മാർ. അങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. മായയുടെ പിന്നാലെ പായുന്ന പള്ളാട് പോലെ എൻ്റെ ദൈവമേ, എൻ്റെ ആയുസ്യം നശിപ്പിച്ചല്ലോ. മായയുടെ പിന്നാലെ ഞാൻ ഓടിപ്പോയല്ലോ. മായയുടെ പിന്നാലെ ഞാൻ പാഞ്ഞുപോയല്ലോ. എൻ്റെ ദൈവമേ, നിലനിൽക്കുന്ന നിത്യസമ്പത്തിയെ നേടിയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. നിലനിൽക്കുന്ന നിത്യസമ്പത്ത്, ഓ എൻ്റെ സ്നേഹിതരെ, അത് നേടാനല്ലേ കർത്താവ് ഇപ്പോൾ നമ്മുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അത് തരാനല്ലേ യേശു നമ്മുടെ ഹൃദയവാതുക്കൽ മുട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. സത്യമാണ് പ്രിയരെ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതുക്കൽ എൻ്റെ അരുമരക്ഷകൻ വന്ന് മുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ആ തൃക്കരം കൊണ്ട് മോനെ, നിന്റെ ഹൃദയത്തിൻ്റെ വാതുക്കൽ മുട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഓരോ പ്രാവശ്യവും അവൻ്റെ ആ തൃക്കയിൽ നിന്ന് തിരുരക്തം തെറിച്ച് നിന്റെ ചങ്കിൽ വന്ന് പതിയുകയാണ്. ഓരോ തുള്ളി രക്തവും നിന്റെ ചങ്കിൽ വന്ന് പതിയുമ്പോൾ നീ വിശുദ്ധനായി മാറുകയാണ്. ഹല്ലേലൂയ. നീ കൂട്ടായ്മയ്ക്ക് വന്നത് നന്നായി. നീ വചനം കേൾക്കാൻ വന്നത് നന്നായി. നിന്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് തീ പകരുകയാണ്. തിരുരക്തം നിന്റെ മേൽ തുള്ളി തുള്ളിയായി വർഷിക്കുകയാണ്. നിന്റെ പാപക്കറകൾ കഴുകുകയാണ്. കുറ്റബോധന കിട്ടുകയാണ്. പാപബോധന കിട്ടുകയാണ്. ഒരു പുതിയ ജീവിതത്തിനുള്ള വാഞ്ച നിനക്ക് വരികയാണ്. പാപമില്ലാത്ത ജീവിതം നയിക്കണമെന്നുള്ള ഒരു വലിയ പ്രതിഷ്ഠ നിന്റെ ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞു വരികയാണ്. യേശുക്രിസ്തുവിന്റെ അത്ഭുതകരമായ അനുഭവങ്ങൾ നിനക്ക് തരുവാൻ യേശുക്രിസ്തു ഹൃദയവാതിൽ മുട്ടുകയാണ്. ഇപ്പോൾ ഹൃദയവാതിൽ തുറക്കുവീൻ. യേശുവിനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിന്റെ വക. എന്റെ യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി. യേശുവിനോട് വാക്ക് പറയുവീൻ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയത്തിന്റെ വാതിൽ മുട്ടുന്ന സമയം
ഉള്ളു തുറക്കുവീൻ, ദൈവത്തോട് വാക്ക് പറയുവീൻ, കർത്താവേ യാഗപീഠം ഒരുക്കി, യാഗപീഠത്തിന്മേൽ യാഗമായി ഏലിയാവുന്ന കാളയെ വെച്ചു, ഇപ്പോൾ ഞാൻ എന്നെ തന്നെ വയ്ക്കുകയാണ് കർത്താവേ, ഞാനിപ്പോൾ എന്നെ തന്നെ യാഗപീഠത്തിന്മേൽ യാഗമായി അർപ്പണം ചെയ്യുകയാണ് കർത്താവേ. നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർമ്മേൽ കിരീട മുകളിൽ ഏലിയാവിൻ്റെ യാഗപീഠത്തിന്മേൽ സ്വർഗത്തിലെ തീ ഇറങ്ങിയില്ലേ കർത്താവേ, അന്ന് ഇറങ്ങിയല്ലോ, ആ തീ ഇപ്പോൾ എൻ്റെ മേഖലകളിൽ ഇറങ്ങണമേ. യാഗപീഠത്തിലുള്ളതെല്ലാം കത്തിച്ച് അഗ്നി, യാഗപീഠത്തിൽ വെച്ചതെല്ലാം ദഹിപ്പിച്ച് അഗ്നി ഇപ്പോൾ എൻ്റെ മേലിറങ്ങണമേ. എൻ്റെ പഴയ സ്വഭാവം ദഹിപ്പിച്ച് കളയണമേ, കോപസ്വഭാവം കത്തിപ്പോകണമേ കർത്താവേ, എൻ്റെ വാശിയും വൈരാഗ്യവും കത്തി ഭസ്മമായി പോകണമേ. കരുണയുള്ള കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇതുവരെ വന്ന ദുശീലങ്ങളും ദുർനടപടികളും ദുർനടപ്പുകളും ദ്രവ്യാഗ്രഹവും എൻ്റെ ജീവിതത്തിലെ വൈരാഗ്യങ്ങളും പകയും വിദ്വേഷവും അസൂയയും സ്ഥാനമോഹവും എല്ലാം ഇപ്പോൾ കത്തിപ്പോകണമേ. എൻ്റെ മേൽ നിന്റെ ആത്മാവ് ഇറങ്ങണമേ. പ്രാർത്ഥിപ്പീൻ ദൈവജനമേ, സമർപ്പിപ്പീൻ ദൈവജനമേ. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്തവരായ എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മഹാകാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം. എൻ്റെ നാഥ, സ്വർഗം ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ. ഇപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. യാഗം കഴിപ്പാൻ തീരുമാനിച്ചവരുടെ ശിരസിൽ ആണിപ്പാടലകരം വെച്ചതിനായി നന്ദിയോടെ സ്തോത്രം. രോഗശാന്തി തന്നതിനായി നന്ദിയോടെ സ്തോത്രം. ബലം പകർന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഭീരുക്കളും ഭയശഹിതരുമായത് അവരെ ധൈര്യം പ്രാപിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ചഞ്ചല ഹൃദയരെ ഉറപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. പൈശാചിക ബാധകളെ അകറ്റിയതിനാൽ നന്ദിയോടെ സ്തോത്രം. ഭൂതബാധകൾ കത്തിച്ചു മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്രം. സകല ബാധകളും മാറ്റി, സകല ശാപങ്ങളും മാറ്റി, എല്ലാവരെയും വിടുവിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. മഹത്വ പരിരക്ഷകനായ യേശുവിൻ മാത്രം, യേശുവിൻ നാമത്തിൽ തന്നെ.